ഹലോ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്, വീണ്ടും നമ്മുടെ ഗൂഗിൾ പേ പുതിയൊരു ഓഫറായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഓഫറിലൂടെ നമുക്ക് ഒരു 500 രൂപയോളം ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു 500 രൂപ എങ്ങനെ കളക്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതല്ലായിരുന്നു വാച്ച് ചെയ്യുക. തുടർന്നും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി എനേബിൾ ചെയ്ത് ഓൾഡിട്ട് വയ്ക്കുക. അപ്പോൾ മാത്രമാണ് എൻ്റെ വീഡിയോ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോക്കുള്ളിലേക്കൊന്ന് പോവാം. ഫ്രണ്ട്സ്, ഈ ഒരു റിവാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേയിൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ ഓഫേഴ്സ് സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അവിടെ ഗെറ്റ് അപ് ടു 500 ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സെക്ഷൻ വന്നിട്ടുണ്ടാവും. ആ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഓഫേഴ്സ് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും റുപ്പേയുടെ ക്രെഡിറ്റ് കാർഡ് എന്തായാലും വേണം. എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ റുപ്പേയുടെ ക്രെഡിറ്റ് കാർഡ് ഇതുവരെയും നമ്മൾ ഇതിൽ ഈ ഒരു ഗൂഗിൾ പേയിൽ നമ്മളുടെ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ആ ഒരു കാർഡ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് നമ്മൾ UPI ട്രാൻസാക്ഷൻ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പോൾ തന്നെ അതിൽ നിന്നും ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ ഒരു സ്ക്രാച്ച് കാർഡ് നമ്മൾ ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നുമാണ് ഈ ഒരു 500 രൂപ വരുന്ന എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക. ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് അതിൽ നിന്നും എമൗണ്ടുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വേണം. ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ, നമ്മളിതിന് മുന്നേ ക്രെഡിറ്റ് കാർഡ് ആരെങ്കിലും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഈ ഒരു ഓഫർ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു റുപ്പേ കാർഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഓഫറെല്ലാം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തൊട്ടടുത്ത കാലത്തായിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് ബേസ് ചെയ്തിട്ട് ഇവർ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെയും ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യുക, അതൊന്ന് ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തായാലും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.